ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നല്ല ആൾക്കാർ, നമ്മളെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നത് വന്നപ്പോ എല്ലാവരും നല്ല സ്നേഹത്തോടെ എന്നെ വരവേറ്റുന്ന പറയാം. ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങൾ സാന്ത്വനത്തിന് തന്ന ഈ ഒരു സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് കണ്ടിട്ടുള്ള എവിടെ പോയാലും നിങ്ങൾക്കും എത്രയോ പേര്, ഇപ്പൊ നിങ്ങളൊക്കെ എനിക്ക് ഫാമിലി പോലെയാണ് കേട്ടോ. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. ഓരോ കഥയാണ് സന്തോഷം. ഇനി ഇതുപോലെ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ നമ്മളുടെ സ്നേഹവും നമ്മുടെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നിങ്ങളുടെ സാന്ത്വനത്തിനെ എല്ലാ ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം എനിക്ക് പൊലൂരിൽ വരാൻ പറ്റി. കാരണം ഞാൻ ഇങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു. അന്ന സമയത്ത് മനസ്സിലായി ഒരുപാട് പേരുണ്ട്. നീ ഇത്രയും നല്ല വെയിലുണ്ട്, ഈ വെയിലത്ത് വന്നിട്ട് നിങ്ങളെ എനിക്ക് വേണ്ടി കാത്തിരുന്നത്, എനിക്കായിട്ട് ഇത്രയും നേരം നിന്നത് തന്നെ വളരെ വളരെ സന്തോഷം. അതുകൊണ്ട് സെൽഫി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടേ പോകും. രണ്ടാമത്തെ ഷോറും ഇത്രയും ഗംഭീരമായിട്ട് തുടർന്ന് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് എനിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു രീതിയിൽ അവർ അറിയിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പറയുന്നത് ഇതും വൻ വിജയമാണ്. ഇതുപോലെ ഒരുപാട് ഷോറൂമുകൾ നിങ്ങൾ ഓരോ വർഷവും നിങ്ങളിങ്ങനെ ഓരോന്നായിട്ട് വരട്ടെ. ഇപ്പൊ രണ്ടാമത്തതായി, രണ്ടാമത്തെ ആവാൻ കാരണം ഫസ്റ്റിന്റെ ഇത്രയും ഗംഭീരമായതുകൊണ്ടായിരിക്കും രണ്ടാമത്തെ ഒരു ഷോറൂം അവർ ഇടുന്നത് തന്നെ. അപ്പൊ അത്രയും എല്ലാവരും ഇഷ്ടപ്പെട്ട് കേക്ക് ആയാലും വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസ്, അപ്പം അതൊക്കെ ലൈവ് ആയിട്ട് ഇവിടെ കേക്ക് മേക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്കൊരു നമ്മുടെ നാട്ടില് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് അത്രയും ഇതുവരെ കഴിക്കാത്ത ടൈപ്പുള്ള ഒരു ഒരു കേക്ക് ആയാലും ഒരു അതെന്തരെയാണ്. കാരണം വേറൊരു കാര്യം പറയാം, ഇവര് ബിസിനസ്സിലേക്ക് ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു അഭിമാനമുണ്ട്. അതൊരു സന്തോഷം, അത്രയും സിമ്പിൾ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് നിങ്ങളെ എന്താണെന്നുള്ള ശാഖ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓക്കെ നിങ്ങള് കഷ്ടപ്പെട്ടിട്ട് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അത് ഞാൻ വരുമ്പോ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. Thank you, Raksha Raj. I do so much for all of you guys today. The also cake studio day. Inauguration day. We are the chairperson of the MA Raja Gopal. We are the election. We are the two of them. Thank you. ഉദ്ഘാടകയെ കാണാനും അവരോടൊപ്പം ഈ നിമിഷങ്ങൾ പങ്കുവെക്കാനുമാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളെ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ലക്കി ഡ്രോ വിന്നറെ നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. തേർഡ് പ്രൈസ് ഫസ്റ്റ് എടുക്കുകയാണ്. അപ്പോ രാജഗോപാൽ സാറിനെയാണ് ക്ഷണിക്കുന്നത്. മൂന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോ അതിന്റെ വിജയി ആരാണ് എന്ന് നമുക്ക് നോക്കാം. അതെ, നേരത്തെ കൂടി പറഞ്ഞിരുന്നത് പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളിവിടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ അത് അസാധുവാകുന്നതാണ്. വിൻസാദ് ലോട്ടറീസ് ഉണ്ടോ ഇവിടെ? ഉണ്ടോ വിൻസാദ് ലോട്ടറീസ്? വരൂ. അതായത് നമ്മള് ഇവിടെ ഓൾറെഡി ഒരു കേക്ക് കിട്ടിയ ആളാണ്, ഒരു അഞ്ച് ഗായകന്റെ പാട്ട് പാടിയ ആളാണ്. അപ്പൊ കോണ്ടാക്ട് നമ്പർ ഒന്ന് പറയാവോ ചേട്ടാ? മൊബൈൽ നമ്പർ ഒന്ന് പറയാവോ ചേട്ടന്റെ? 99 47 1 2 3 4 3 7. വളരെ ശരിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു ഐഡിയ ആകാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സമ്മാനത്തിന്റെ വിജയിയാണ്. ഇനി രണ്ടാമത്തെ സമ്മാനം സ്മാർട്ട് ഫോൺ ആർക്കാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ മൂന്നാമത്തെ സമ്മാന വിജയിയാണ്. ഇനി സെക്കൻഡ് പ്രൈസ് ആർക്കാണ്, സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത് ഈ കൂട്ടത്തിൽ ആർക്കാണ് എന്ന് നോക്കാം. നല്ല രീതിയിൽ ഷഫിൾ ചെയ്ത് തന്നെ എടുക്കുക.